പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കുടിവെള്ള വിതരണം മുടങ്ങിയത് പുനഃസ്ഥാപിച്ചു. ചൊവ്വാഴ്ച പുലർച്ചയോടെയാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചത്. എം വിജിൻ എംഎൽഎയുടെ ഇടപെടലിലൂടെയാണ് കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരമായത്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ മാറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് ദിവസത്തോളം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കുടിവെള്ള വിതരണം നിലച്ചിരുന്നു. ഇത് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ആശുപത്രി ജീവനക്കാരെയും ഒരുപോലെ ദുരിതത്തിലാക്കിയിരുന്നു. രോഗികളും കൂട്ടിരിപ്പുകാരും പ്രതിഷേധവുമായി രംഗത്തു വന്നതോടെ ബദൽ സംവിധാനം ഒരുക്കാൻ ആശുപത്രി അധികൃതർ ശ്രമിക്കുകയായിരുന്നു. ആശുപത്രി അധികൃതർ ഇടപെട്ട് ജപ്പാൻ കുടിവെള്ളവും ടാങ്കർ വെള്ളവും എത്തിച്ചുവെങ്കിലും ആവശ്യത്തിന്റെ 50% പോലും വെള്ളം ലഭ്യമാക്കാൻ സാധിച്ചില്ല. പൈപ്പ് ലൈൻ ശരിയാക്കി ജലവിതരണം പുനഃസ്ഥാപിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേശീയപാത പ്രവൃത്തി നടത്തുന്നവർക്കായതിനാൽ മറ്റൊരു ബദൽ സംവിധാനം ഒരുക്കാൻ മെഡിക്കൽ കോളേജ് അധികാരികൾക്ക് സാധിച്ചിരുന്നില്ല. പിലാത്തറയിലൂടെ ഒഴുകുന്ന വണ്ണാത്തിപ്പുഴയിൽ നിന്നാണ് പൈപ്പ് വഴി മെഡിക്കൽ കോളേജിലേക്ക് വെള്ളം എത്തിക്കുന്നത്. മെഡിക്കൽ കോളേജിനും പിലാത്തറയ്ക്കുമിടയിൽ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനാണ് ജലവിതരണം നിർത്തിവെച്ചത്. എന്നാൽ പ്രതീക്ഷിച്ച സമയത്ത് പ്രവൃത്തി പൂർത്തീകരിക്കാനാകാത്തതും പിന്നീട് പൈപ്പ് പൊട്ടുകയും ചെയ്തതോടെയാണ് മൂന്ന് ദിവസത്തോളം ജലവിതരണം പുനഃസ്ഥാപിക്കാൻ സാധിക്കാതെ വന്നത്. തുടർന്ന് വൻ പ്രതിഷേധം ഉടലെടുത്തിരുന്നു. രാത്രിയായിട്ടും വെള്ളം എത്താത്തതിനെ തുടർന്ന് എം വിജിൻ എംഎൽഎ മെഡിക്കൽ കോളേജിൽ എത്തുകയും ചെയ്തു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കുടിവെള്ളം പുനഃസ്ഥാപിക്കാൻ കർശന നിർദ്ദേശം നൽകി. തുടർന്ന് പൈപ്പ് പൊട്ടിയ സ്ഥലത്തെത്തുകയും ചൊവ്വാഴ്ച പുലർച്ചെ വരെ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ പണി പൂർത്തിയാക്കുകയും ചെയ്തു. ഹൈവേയുടെ വർക്ക് എല്ലായിടത്തും നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്കുള്ള പൈപ്പ് കൊണ്ടുവരുന്ന ലൈൻ മാറ്റി സ്ഥാപിക്കേണ്ടതായി വന്നു. മാറ്റി സ്ഥാപിച്ച ഘട്ടത്തിൽ പല സ്ഥലങ്ങളിലായി ജോയിൻ്റുകളിൽ ലീക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് കണ്ട് പ്രവർത്തനം ആരംഭിച്ചു. പക്ഷേ അതിന് നമുക്കറിയാം, ഇത് കുറച്ചുകൂടി വലിയ പൈപ്പ് ലൈനുകളാണ്, നേരത്തെയുള്ള ലൈനുകളാണ്. അപ്പോൾ അതിൻ്റെ ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വന്നു. ആ ഘട്ടത്തിൽ അടിയന്തരമായി വാട്ടർ അതോറിറ്റി കണക്ഷനിലൂടെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ പകലോടുകൂടി അതിലും വലിയ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ച് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ ഇടപെടാൻ സാധിച്ചു. ഇന്നലെ വൈകിട്ടോടുകൂടി നമുക്ക് പൂർണ്ണമായും ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ വെള്ളം എത്തിക്കാൻ പറ്റുമെന്നാണ് കണ്ടത്. 5 മണിയോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.